ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുള്ള ഒന്നാണ് കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെൻറ്റ്. ഇക്കഴിഞ്ഞ June 20 ടൂർണമെൻറ്റിൻ്റെ ആദ്യ കിക്ക് ഓഫ്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിരവധി ആഘോഷ പരിപാടികൾ നടന്നെങ്കിലും അതിനേക്കാളെല്ലാം വൻതോതിൽ പ്രേക്ഷക ശ്രദ്ധ നേടിയത് മറ്റൊന്നായിരുന്നു. എമിലിയോ അഗ്യൂറോ എസ്ഗൈബ് എന്നയാൾ സ്പാനിഷ് ഭാഷയിൽ നയിച്ച പ്രാർത്ഥനയായിരുന്നു അത്. Y él nos llamó a la paz, a la comprensión y al perdón. También nos dijo, cree, porque para aquel que cree, todo le es posible. Y estas palabras nos alientan a no desanimarnos, a creer en grande y creer que todo se puede. Dios bendiga a todas las naciones de América, a cada equipo y a cada deportista, a todos los hinchas y dirigentes y a toda la familia del continente, en el nombre de Cristo Jesús. 10,000 സാക്ഷി നിർത്തി നടത്തിയ ആ പ്രാർത്ഥനാ ശുശ്രൂഷാ സമയങ്ങളിൽ വാസ്തവത്തിൽ കാണികൾ നിശ്ചലമായ നിമിഷങ്ങളാണെന്ന് പറയാം. ദൈവം അമേരിക്കയെ അനുഗ്രഹിക്കട്ടെ എന്നാരംഭിച്ച പ്രാർത്ഥനയിൽ കർത്താവിൽ വിശ്വസിക്കുന്നവന് എന്തും സാധ്യമാകുമെന്നും അഗ്യൂറോ കൂട്ടിച്ചേർത്തു. അതോടൊപ്പം എല്ലാ ടീമിനും ടീമിലെ കളിക്കാർക്ക് വേണ്ടിയും അവിടെ ഒത്തുകൂടിയ 10,000 അവരുടെ കുടുംബത്തിൻ്റെ അനുഗ്രഹത്തിനായും പ്രാർത്ഥിച്ചപ്പോൾ ജനക്കൂട്ടം ഒന്നടങ്കം ആമേൻ പറയുകയുണ്ടായി. പ്രമുഖരായ പല സ്പോർട്സ് ജേർണലിസ്റ്റുകളും ഈ സംഭവത്തിൽ പ്രതികരണവുമായി എത്തിയിരുന്നു. ഈ വലിയ കായിക മാമാങ്കം പ്രാർത്ഥനയോടെ ആരംഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ട് എന്നായിരുന്നു വെനസ്വാലൻ അഭിഭാഷകനും പത്രപ്രവർത്തകനുമായ ഇമ്മാനുവൽ റിങ്കൺ തൻ്റെ എക്സ് അക്കൗണ്ടിൽ കുറിച്ചത്.